രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം, വിജിലൻസ്, ഐടി വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആരോഗ്യവകുപ്പ് വീണ ജോർജിന്. തീരുമാനം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. ധനവകുപ്പ് കെ എൻ ബാലഗോപാലിന്, പി രാജീവിന് വ്യവസായ വകുപ്പും നിയമവകുപ്പും. എക്സൈസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ എം വി ഗോവിന്ദന്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആർ ബിന്ദുവിന്, വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും വി ശിവൻകുട്ടിക്ക്. സജീവ് ചെറിയാന ഫിഷറീസ്, സാംസ്കാരിക വകുപ്പ്. എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് കൈകാര്യം ചെയ്യും. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പുകൾ വി എൻ വാസവന്, വൈദ്യുതി വകുപ്പ് കെ കൃഷ്ണൻകുട്ടിക്ക്. റോഷി അഗസ്റ്റിന് ജലസേചന വകുപ്പ്. അഹമ്മദ് ദേവർകോവിൽ തുറമുഖ വകുപ്പും മൃഗശാല വകുപ്പും പുരാവസ്തു വകുപ്പും കൈകാര്യം ചെയ്യും. കെ രാധാകൃഷ്ണന് ദേവസ്വം, പിന്നാക്കക്ഷേമം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകൾ. ആന്റണി രാജുവിന് ഗതാഗത വകുപ്പ്. വി അബ്ദുറഹ്മാന് സ്പോർട്സ് വകുപ്പും ന്യൂനപക്ഷക്ഷേമ വകുപ്പും പ്രവാസികാര്യവും. ഘടകകക്ഷികളുടെ വകുപ്പുകളെടുത്തും സ്വന്തം വകുപ്പുകൾ വിട്ടുകൊടുത്തും സിപിഎം. വൈദ്യുതി വകുപ്പ് ജെ ഡി എസിന് വിട്ടു നൽകി. എൻ സി പിയുടെ ഗതാഗതം ജനാധിപത്യ കേരള കോൺഗ്രസിനും സിപിഐയുടെ വനം എൻ സി പിക്കും വച്ചുമാറി. ജെ ഡി എസിന്റെ ജലവിഭവ വകുപ്പ് കേരള കോൺഗ്രസ് എമ്മിന്. രണ്ടര വർഷത്തിന് ശേഷം കെ പി ഗണേഷ് കുമാറിനും കോൺഗ്രസ് എസിനും മന്ത്രിസ്ഥാനം ലഭിക്കും. ഘടകകക്ഷികളിൽ എൽ ജെ ഡിക്കും മാത്രം മന്ത്രിസ്ഥാനം ലഭിക്കില്ല. സിപിഐ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും തീരുമാനമായി. കെ രാജന് റവന്യൂവും, പി പ്രസാദിന് കൃഷിയും, ജി ആർ അനിലിന് ഭക്ഷ്യവും ലഭിക്കും. ജെ ചിഞ്ചുറാണിക്ക് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും നൽകി. കെഎസ്ആർടിസിയിൽ മാറ്റം കൊണ്ടുവരാൻ മികച്ച പ്രവർത്തനം നടത്തുമെന്ന് നിയുക്ത ഗതാഗത മന്ത്രി ആന്റണി രാജു. വെല്ലുവിളി വന്ന നിലയിലാണ് ഗതാഗത വകുപ്പ് ഏറ്റെടുക്കുന്നത്. എത്ര സമയം എന്നതല്ല, എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യമെന്നും ആന്റണി രാജു. കെ കെ ശൈലജയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എ വിജയരാഘവൻ. പാർട്ടി തീരുമാനം അന്തിമമാണ്, അതിൽ മാറ്റമുണ്ടാകില്ല. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് സർക്കാർ പ്രവർത്തിക്കുമെന്നും എ വിജയരാഘവൻ. സത്യപ്രതിജ്ഞാ ചടങ്ങ് ലളിതമായിരിക്കുമെന്ന് എ വിജയരാഘവൻ. പാർട്ടിയെടുത്ത തീരുമാനം വ്യക്തമാണ്, ഗൌരവമായി ആലോചിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തത് എന്നും എല്ലാം പരിഗണിച്ചാണ് പാർട്ടി തീരുമാനമെന്നും എ വിജയരാഘവൻ. മന്ത്രിസ്ഥാനം പാർട്ടിക്കും ജില്ലയ്ക്കും ലഭിച്ച വലിയ അംഗീകാരമെന്ന നിയുക്ത മന്ത്രി വീണ ജോർജ്. ജില്ലയിലെ 5 മണ്ഡലങ്ങളുടെയും സമഗ്ര വികസനത്തിനും ജനനന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും വീണ ജോർജ്. ഏത് വകുപ്പാണെങ്കിലും മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന നിയുക്ത മന്ത്രി വി എൻ വാസവൻ. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും വി എൻ വാസവൻ. വാസവന്റെ മന്ത്രി പദവിയുടെ സന്തോഷം പങ്കുവച്ച കുടുംബം. ഏത് പദവിയായാലും കമ്മ്യൂണിസ്റ്റ് ശൈലി പിന്തുടരുന്നതാണ് തന്റെ രീതിയെന്ന നിയുക്ത മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിപദം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. വിമർശനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരിഗണിച്ച് മുന്നോട്ട് പോകുമെന്നും ശിവൻകുട്ടി. ഐ എൻ എല്ലിന് പ്രതീക്ഷിച്ച വകുപ്പ് തന്നെയാണ് ലഭിച്ചത് എന്ന നിയുക്ത തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. രണ്ടര വർഷത്തിലുമാണ് കാലാവധി, എങ്കിലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും അഹമ്മദ് ദേവർകോവിൽ. കഴിഞ്ഞ 5 വർഷം വൈദ്യുതി വകുപ്പിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്ന നിയുക്ത വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി മുടക്കമില്ലാതെ വിതരണം ചെയ്യുമെന്നും കെ കൃഷ്ണൻകുട്ടി. സാധാരണക്കാരുടെ പ്രയാസങ്ങൾ അടുത്തറിയാമെന്ന നിയുക്ത മന്ത്രി ജെ ചിഞ്ചുറാണി. പഞ്ചായത്ത് അംഗമായി തുടങ്ങിയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രയാസങ്ങൾ നന്നായി മനസ്സിലാകും. കെപ്കോ ചെയർപേഴ്സൺ എന്ന നിലയിലെ ഭരണപരിചയം മുതൽക്കൂട്ടാകുമെന്നും ചിഞ്ചുറാണി. സത്യപ്രതിജ്ഞയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനത്തെ വിമർശിച്ച് എ കെ ബാലൻ. തുടക്കത്തിൽ തന്നെ നിഷേധാത്മക നിലപാട് ശരിയല്ല എന്നും എ കെ ബാലൻ. വാക്സിൻ ചലഞ്ചിന് സംഭാവന നൽകി ശ്രദ്ധേയനായ കണ്ണൂരിലെ ബി ഡി തൊഴിലാളി ജനാർദ്ദന്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം. ക്ഷണം ലഭിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ആകാശത്തിലാണോ ഭൂമിയിലാണോ എന്ന് അറിയാതെയായി എന്ന ജനാർദ്ദനൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണം ലഭിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് കണ്ണൂർ സ്വദേശി ചാലാടൻ ജനാർദ്ദനൻ. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കെ കെ ശൈലജയെ ഉൾപ്പെടുത്താത്തതിനെ ന്യായീകരിച്ച സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. എൽ ഡി എഫിന്റെ കരുത്താണ് ശൈലജ ടീച്ചറെ മികച്ച മന്ത്രിയാക്കിയത് എന്ന എം വി ജയരാജൻ. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതാണ് ഇടത് രീതി. ഉമ്മൻചാണ്ടി മരിക്കുന്നതുവരെ ഉമ്മൻചാണ്ടിയായിരിക്കും, മരിച്ചു കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മനായിരിക്കുമെന്നത് ബൂർഷ്വാ പാർട്ടികളുടെ രീതിയാണ് എന്നും എം വി ജയരാജൻ. പുതുമുഖങ്ങൾ നിറഞ്ഞ മന്ത്രിസഭയെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ. കേരളത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
ശരിയായ കാര്യങ്ങൾക്ക് പിന്തുണ നൽകിയും തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിയാത്മക പ്രതിപക്ഷമായി സഭയിൽ ഉണ്ടാകുമെന്നും സതീശൻ ഫേസ്ബുക്കിൽ. പ്രതിപക്ഷ നേതാവിനെ ഉടൻ പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് പ്രഖ്യാപനം നടത്തുക. എഐസിസി നിരീക്ഷകനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ പ്രധാന നേതാക്കളുമായും ജനപ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് നിന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് പ്രഖ്യാപനം വൈകുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി എ ഗ്രൂപ്പ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരുടെയും പേര് എ ഗ്രൂപ്പ് നേതൃത്വം മുന്നോട്ട് വെച്ചില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വിട്ടുവീഴ്ച ചെയ്ത കെപിസിസി നേതൃപദവിയാണ് എ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ഇരിക്കൂറിൽ സിറ്റിംഗ് സീറ്റ് വെച്ചൊഴിഞ്ഞ കെ സി ജോസഫിന് കെപിസിസി അധ്യക്ഷ പദവി ലക്ഷ്യമിട്ടാണ് എ ഗ്രൂപ്പിന്റെ നീക്കം. പി ജെ ജോസഫിനെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തു. പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. ഡെപ്യൂട്ടി ലീഡറായി മോൺസ് ജോസഫിനെയും യോഗം നിശ്ചയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കണമോ എന്നത് തീരുമാനിക്കും. കെ കെ ശൈലജയെ ഒഴിവാക്കിയത് സി പി എമ്മിന്റെ പാർട്ടി കാര്യമാണെന്നും മുരളീധരൻ. എൻ സി പി സംസ്ഥാന അധ്യക്ഷനായി പി സി ചാക്കോയെ നിയമിച്ചു. നിയമനം നടത്തിയത് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. അനാരോഗ്യത്തെ തുടർന്ന് അധ്യക്ഷ ചുമതലയിൽ നിന്നും മാറിയ ടി പി പീതാംബരൻ താൽക്കാലിക ചുമതലയിൽ തുടരുകയായിരുന്നു. ബി ജെ പിക്കെതിരായ ബദൽ ഐക്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പി സി ചാക്കോയുടെ നേതൃത്വം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് എൻ സി പി ദേശീയ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കേരളത്തിൽ കോൺഗ്രസിന് ബദലായി എൻ സി പിയെ ശക്തിപ്പെടുത്തുകയാണ് ദൌത്യമെന്ന് പി സി ചാക്കോ. ഇനി തിരിച്ചുവരാത്തവണ്ണം റിവേഴ്സ് ഗിയറിലാണ് കോൺഗ്രസ് പോകുന്നത്. കോൺഗ്രസിൽ നിന്നും നിരവധി നേതാക്കൾ എൻ സി പിയിലേക്ക് വരുമെന്നും പി സി ചാക്കോ. പാർട്ടിയിൽ മന്ത്രിസ്ഥാനം പങ്കിടില്ല എന്ന എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ. 5 വർഷവും എ കെ ശശീന്ദ്രൻ തന്നെയായിരിക്കും മന്ത്രി. തോമസ് കെ തോമസിന് 2.5 വർഷം നൽകുമെന്ന തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. ലഭിച്ചത് മികച്ച വകുപ്പ് തന്നെയാണെന്നും പി സി ചാക്കോ. സംസ്ഥാനത്ത് ആദ്യമായി കൊല്ലം ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് റിപ്പോർട്ട് ചെയ്തു. 42 വയസ്സുള്ള പൂയപ്പള്ളി സ്വദേശിനിക്കാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചത്. കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഒരാഴ്ചയായി കണ്ണിൽ മങ്ങലും അതിശക്തമായ തലവേദനയും അനുഭവപ്പെട്ടിരുന്നു. കൊല്ലത്തിന് പുറമെ മലപ്പുറത്തും ബ്ലാക്ക് ഫംഗസ്. കോവിഡ് ബാധയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു മടങ്ങിയ തിരൂർ സ്വദേശിക്കാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചത്. അടിയന്തര ശസ്ത്രക്രിയയിൽ ഇദ്ദേഹത്തിന്റെ ഒരു കണ്ണ നീക്കം ചെയ്തതായി മകൻ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായി സൂചന. എന്നാൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഉള്ള ജില്ലകളിൽ രോഗവ്യാപനം തീവ്രമായി തുടരുന്നു. വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങളുടെ ഫലം കണ്ടു തുടങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. ലോകത്ത് കോവിഡ് ബാധിച്ച ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്ന രാജ്യമായ ഇന്ത്യ. 4529 പേരാണ് കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരിച്ചത്. കഴിഞ്ഞ ജനുവരി 12 4468 പേർ അമേരിക്കയിൽ മരിച്ചതാണ് ഇതിനു മുൻപുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്ക്. ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് കോവിഡ് മരണത്തിൽ 1291 പേരും മഹാരാഷ്ട്രയിൽ. കർണാടകയിൽ ഇന്നലെ മരിച്ചത് 525 പേർ. തമിഴ്നാട്ടിൽ 364 പേരും ഇന്നലെ മരിച്ചു. കോവിഡ് ബാധയിലും രാജ്യത്ത് നേരിയ വർധന. 2,67,334 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. 33,509 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച് തമിഴ്നാടാണ് പ്രതിദിന രോഗബാധയിൽ മുന്നിൽ. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ ഭാര്യ മീര എന്നിവർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് മൂലം അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന ഡൽഹി സർക്കാർ. കുട്ടികൾക്ക് 25 വയസ്സ് തികയും വരെ പ്രതിമാസം 2,500 രൂപ വീതം നൽകും. ദരിദ്ര കുടുംബങ്ങൾക്ക് ഈ മാസം 10 കിലോ സൗജന്യ റേഷൻ നൽകുമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. 18 വയസ്സുവരെയുള്ള കുട്ടികളിൽ വാക്സിനേഷൻ പരീക്ഷണം ഉടൻ തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ. 10 മുതൽ 12 ദിവസത്തിനുള്ളിൽ ആരംഭിക്കാനാണ് നീക്കം. 525 കുട്ടികളിലാണ് പരീക്ഷണം നടക്കുക. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ജനങ്ങളുമായി നേരിട്ടിടപെടുന്ന തങ്ങൾക്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി എത്രയും വേഗം വാക്സിൻ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്ര വിവാദത്തിൽ ഗണേഷ് കുമാറിന് പിന്തുണയുമായി ഇളയ സഹോദരി. ആർ ബാലകൃഷ്ണപിള്ള വിൽപ്പത്രം സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയതാണ് എന്ന ഇളയ സഹോദരി ബിന്ദു ബാലകൃഷ്ണൻ. സഹോദരിയുടെ ആരോപണത്തിൽ കഴമ്പില്ല. മരണശേഷവും അച്ഛനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ ദുഃഖമുണ്ടെന്നും ബിന്ദു. വടകരയിൽ പോലീസുകാരന്റെ വിറകുപുരയിൽ സ്ഫോടനം. ചിത്രദാസിന്റെ വീട്ടിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത്.
ഗ്യാസ് സിലിണ്ടർ പൊട്ടിയതാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്തെ കോടതികളിലെ ഇ ഫയലിംഗ് പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരം. കോവിഡ് കാലത്തിന് ശേഷം ഇ ഫയലിംഗിനൊപ്പം നേരിട്ടുള്ള ഫയലിംഗും അനുവദിക്കാമെന്ന ധാരണ. അഭിഭാഷക സംഘടനാ പ്രതിനിധികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം. അഭിഭാഷകർ നിസ്സഹരണം അവസാനിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള പാൽ സംഭരണം മിൽമ നിർത്തിവച്ചതിൽ പ്രതിഷേധം. സൌജന്യമായി പാൽ വിതരണം നടത്തി കർഷകർ. വിൽപ്പന കുറഞ്ഞുവെന്ന കാരണത്താൽ മലബാർ മേഖലയിലെ പാൽ സംഭരണത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പലയിടത്തും പാൽ ഒഴുക്കിക്കളയേണ്ട അവസ്ഥയെന്നും പാൽ സംഭരണം ഉടൻ പുനരാരംഭിക്കണമെന്നും കർഷകർ. പാലിൽ കുളിച്ച ക്ഷീര കർഷകരുടെ പ്രതിഷേധം. മിൽമ പാൽ സംഭരണം നിർത്തിയ നടപടിക്കെതിരെയാണ് പ്രതിഷേധം. കാർച്ചേരി ചുണ്ടത്തും ക്ഷീര കർഷകർ പ്രതിഷേധിച്ചു. പാൽ സംഭരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന മിൽമ മലബാർ മേഖലാ ചെയർമാൻ കെ എസ് മണി. 3 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടാകും. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ശ്രമിക്കുന്നതെന്നും മണി വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത നാശം വിതച്ച ടൌട്ടെ ചുഴലിക്കാറ്റ്. മഹാരാഷ്ട്രയിൽ 17 പേരും ഗുജറാത്തിൽ 13 പേരുമാണ് മരിച്ചത്. ഇരു സംസ്ഥാനങ്ങളിലും നിരവധി പേരെ കാണാതായി. ടൌട്ടെ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ഗുജറാത്തിന് 1000 കോടി രൂപയുടെ ദുരിതാശ്വാസം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ഗുജറാത്തിലെയും ദിയുവിലെയും ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തി. അഹമ്മദാബാദിൽ നടന്ന അവലോകന യോഗത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും ഏകോപിപ്പിക്കാനും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി. ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ചുഴലിക്കാറ്റിൽ ഗുജറാത്തിൽ മാത്രം മരിച്ചവരുടെ എണ്ണം 45 ആയി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. നാശനഷ്ടം വിലയിരുത്താൻ മന്ത്രിതല സംഘം ഉടൻ ബംഗാൾ സന്ദർശിക്കും. അർദ്ധരാത്രിയോടെ ദുർബലമായ ടൌട്ടെ ഇന്ന് രാജസ്ഥാനിലൂടെ കടന്നുപോകും. നാളെ ഉത്തർപ്രദേശ് കടക്കുമെന്ന പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ യാസ് എന്ന് പേരിട്ട പുതിയൊരു ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ യാസ് എന്ന് പേരിട്ട പുതിയൊരു ചുഴലിക്കാറ്റ് രൂപം കൊള്ളുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ മാസം 22-ന് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം 26-ന് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും. ഒഡീഷ തീരത്തേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിൽ ബാർജ് മുങ്ങി കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. 188 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. 22 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ടൌട്ടെ ചുഴലിക്കാറ്റിൽ തകർന്ന തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. അഞ്ചുതെങ്ങ്, പെരുമാന്തുറ, പള്ളിത്തുറ, വേളി, വെട്ടുകാട്, പൊഴിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് സന്ദർശനം. ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com. സംഘർഷം രൂക്ഷമായി തുടരുന്നു. അക്രമം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വിജയിച്ചില്ല. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഫ്രാൻസ്, ഈജിപ്തും ജോർദാനുമായി ചേർന്ന യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമം തുടങ്ങി. ഫ്രാൻസിന്റെ ശ്രമങ്ങൾക്ക് ചൈനയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 232 ആയി. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 63 കുട്ടികളടക്കം 220 പലസ്തീനികൾ. 1500-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 12 ഇസ്രായേലികളും കൊല്ലപ്പെട്ടു. ഗാസയിലെ ഏക കോവിഡ് പരിശോധനാ കേന്ദ്രം ബോംബിട്ട് തകർത്ത ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ ആരോഗ്യ മന്ത്രാലയവും തകർന്നു. ഗാസയിൽ പ്രതിദിനം 500-ഓളം കോവിഡ് കേസുകൾ. വാക്സിൻ വിതരണവും പ്രതിസന്ധിയിൽ. ഗാസയ്ക്ക് $5,000,000,000 സഹായം നൽകി ഈജിപ്ത്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് നിർമ്മാണ കമ്പനികളുടെ സഹായവും ലഭ്യമാക്കും. മെഡിക്കൽ സഹായം എത്തിക്കുന്നത് തുടരാൻ കഴിയുമെന്നും തീരുമാനം. ഇന്ത്യയിൽ നിന്നും എത്തുന്നവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കി ബഹ്റിൻ. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. രാജ്യത്ത് 12-നും 17-നും ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാനും തീരുമാനം. കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി ചീഫ് എഡിറ്റർ. പി രാജീവ് മന്ത്രിയാകുന്ന സാഹചര്യത്തിലാണ് നിയമനം.
കോവിഡിന്റെ പ്രാരംഭകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വന്തം ആടുകളെ വിറ്റ് സംഭാവന നൽകി ശ്രദ്ധ നേടിയ സുബൈദ ഉമ്മയ്ക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം. ഉറപ്പായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സുബൈദ ഉമ്മ. ഡ്യൂട്ടിക്കിടെ സ്റ്റാഫ് നഴ്സ് കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പ്രസവ വാർഡിലെ ഡ്യൂട്ടിക്കിടെയാണ് മരണം. അഗളി ധോണിഗുണ്ട് സ്വദേശിനി രമ്യ ഷിബുവാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിച്ചത് എന്ന് ഡോക്ടർമാർ. അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാമെന്നും മുന്നറിയിപ്പ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 967 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. ഷാർജയിൽ നിന്നുമെത്തിയ കണ്ണൂർ സ്വദേശി ഉമ്മറുകുട്ടിയാണ് പിടിയിലായത്. അസിസ്റ്റന്റ് കമ്മീഷണർ ഇ വികാസ്, കസ്റ്റംസ് സൂപ്രണ്ട് നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. യുവതിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടാരക്കര വെളിയം പടിഞ്ഞാറ്റിൻകര ഗിരീഷ് മന്ദിരത്തിൽ രതീഷിന്റെ ഭാര്യ കൃഷ്ണയാണ് മരിച്ചത്. പടിഞ്ഞാറ്റിൻകരയിലെ പാറമടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് പൂയപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. നിർമ്മാണ നിരോധനം അടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകണം. കഴിഞ്ഞ തവണ ഭൂപ്രശ്നങ്ങളിൽ സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തിയെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ല എന്നും സമിതി. കടൽക്ഷോഭത്തിൽ കൂടുതൽ കനത്ത നാശമുണ്ടായ വടകര അഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണം തുടങ്ങി. ക്വാറികളിൽ കരിങ്കല്ലുകൾ ലഭ്യമാകാത്തതിനാൽ കല്ലിറക്കിയത് മലപ്പുറത്തുനിന്നും. കടൽക്ഷോഭത്തിൽ അഴിയൂർ ഭാഗത്തെ റോഡും തകർന്നിരുന്നു. കോതമംഗലം ടൌണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. അശാസ്ത്രീയമായി നിർമ്മിച്ച പാലവും തടയണയുമാണ് ടൌണിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് വ്യാപാരികൾ. വെള്ളക്കെട്ടിൽ ഉൽപ്പന്നങ്ങൾ നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം നേരിടേണ്ട അവസ്ഥയാണെന്നും വ്യാപാരികൾ. ഗുരുവായൂർ, എളവള്ളി എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന കൊച്ചിൻ ഫോണ്ടിയർ തോട്ടത്തിലെ മാലിന്യം നീക്കം ചെയ്തില്ല. തോട് ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ വാദം പൊള്ളയെന്ന നാട്ടുകാർ. മഴക്കാലത്തിന് മുൻപ് തോട് ശുചീകരിച്ചില്ല എങ്കിൽ പകർച്ചവ്യാധിക്കും വെള്ളക്കെട്ടിനും ഇടയാക്കുമെന്നും ആശങ്ക. മഴയിൽ മൂവാറ്റുപുഴ, മുടവൂർ പാടശേഖരത്ത് വ്യാപക നഷ്ടം. വെള്ളം കയറി നെൽക്കതിർ നശിച്ചതോടെ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിലാളികളെ കിട്ടാത്തതിനാൽ വൈകി കൊയ്തത് തിരിച്ചടിയായി. കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ. രോഗവ്യാപനം തുടരുമ്പോഴും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പോലീസുകാർക്കൊപ്പം തങ്ങളെയും വാക്സിനേഷന് പരിഗണിക്കണമെന്ന് ആവശ്യം. കൊല്ലം കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഗൃഹാന്തരീക്ഷ കരുതൽ സംരക്ഷണ കേന്ദ്രത്തിന് തുടക്കം. കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയാൽ ഈ കേന്ദ്രത്തിൽ ചികിത്സാ സംവിധാനം ഒരുക്കാൻ സാധിക്കും. വാർഡുതല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണമെന്ന് നിയുക്ത MLA PS ഉപാൽ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം കുറ്റിപ്പുറം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കൂടുതൽ സൌകര്യങ്ങൾ സജ്ജം. MLAയുടെ റിലീഫ് ഫണ്ട് ഉപയോഗിച്ച് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ളവ വാങ്ങി. ആശുപത്രിയിൽ വാർ റൂമിന്റെ പ്രവർത്തനവും ആരംഭിച്ചു. ആശുപത്രിയിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ. പെരിന്തൽമണ്ണയിലെ എല്ലാ ഡിവിഷന് കീഴിലും കോവിഡ് രോഗികൾക്ക് സഹായം നൽകാൻ വാഹനമൊരുക്കി ബ്ലോക്ക് പഞ്ചായത്ത്. കോവിഡ് രോഗികൾ വാഹനം കിട്ടാതെ വലയുന്നുവെന്ന പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് ഇടപെടൽ. ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി 17 ഡിവിഷനുകളിലും അതാത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാഹനം സൌജന്യമായി ഓടിക്കാൻ തീരുമാനം. കോവിഡ് രോഗികൾക്കായി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ആംബുലൻസുകളും ഒരുക്കി കായിക രംഗത്തുള്ളവരുടെ കൂട്ടായ്മ. സൌകര്യങ്ങൾ ഒരുക്കിയത് കോതമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അത്ലറ്റ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓക്സിജൻ സൌകര്യവും നഴ്സുമടങ്ങുന്ന ആംബുലൻസ് രംഗത്തിറക്കി. പ്രതീക്ഷേകി പോർട്ടബിൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ. ചെങ്ങന്നൂരിലെ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണം നിർമ്മിച്ചത്. 6000 രൂപയോളമാണ് ഉപകരണം നിർമ്മിക്കാനായി ചെലവായത്. ഉപകരണം സർക്കാരിന്റെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ് എന്ന് പ്രൊവിഡൻസ് കോളേജ് അധികൃതർ. തിരുവനന്തപുരം നഗരസഭയുടെ കമ്മ്യൂണിറ്റി കിച്ചന്റെ പേരിൽ അനധികൃത പണപ്പിരിവ് എന്ന പരാതി. കാട്ടാക്കട സ്വദേശിയായ വ്യവസായിയാണ് നഗരസഭയ്ക്ക് പരാതി നൽകിയത്. നടപടി ആവശ്യപ്പെട്ട് മേയർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറി. തിരുവനന്തപുരം പ്രസ് ക്ലബ് സെക്രട്ടറി എന്ന് അവകാശപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടാക്കടയിലെ വ്യവസായി ഗവാസ്കർ പരാതിപ്പെട്ടിരുന്നു. വെളുപ്പിൻശാലയിൽ വ്യാജ ചാരായവുമായി ഒരാൾ പിടിയിൽ. പോലീസ് പിടികൂടിയത് ചെറുകോട് കുന്നുമല
ജയപ്രസാദിന് ഇയാളുടെ വീട്ടിൽ നിന്നും വ്യാജ ചാരായ നിർമ്മാണത്തിനുള്ള 100 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ഇടറോഡുകളിലെല്ലാം കേരള പോലീസും മണ്ണും ബാരിക്കേഡുകളും വെച്ച് അടച്ചു. മണ്ണും ബാരിക്കേഡുകൊണ്ടും അടച്ചത് പാറശാല മുതൽ വെള്ളറട വരെയുള്ള ഇടറോഡുകൾ. തമിഴ്നാട്ടിൽ നിന്നും ദിവസവും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടറോഡ് വഴി കേരളത്തിൽ പ്രവേശിക്കുന്നത് നിരവധി പേർ. കാരക്കാളം റോഡ്, കിളിയൂർ, കള്ളിമൂട്, കാസർഗോഡ്, ചെറിയ കൊല്ല തുടങ്ങിയ ഭാഗങ്ങളിലെ ഇടറോഡുകൾ പോലീസ് അടച്ചു. കഴിഞ്ഞ ദിവസം എളുവള്ളിയിൽ അടച്ചിരുന്ന ബാരിക്കേഡിനെ ഇടിച്ചു തെറിപ്പിച്ചതായി വെള്ളറട പോലീസ് കണ്ടെത്തിയിരുന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളിലെ റോഡിന്റെ ഇരുവശവും പോലീസ് അടച്ചു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.